ഹലോ ഗൈസ്, നമസ്കാരം. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 10th മെയിൻസ്, പ്ലസ് ടു മെയിൻസ്, ഡിഗ്രി മെയിൻസ് പരീക്ഷകളുടെ തീയതി വന്നിരിക്കുന്നു, സിലബസ് വന്നിരിക്കുന്നു. ഇനി അങ്ങോട്ട് പരീക്ഷാ കാലമാണ്. 2023 ഏപ്രിൽ തൊട്ടാണ് പരീക്ഷകൾ തുടങ്ങാൻ പോകുന്നത്. പരീക്ഷകളുടെ മാമാങ്കമാണ് ഇനി അങ്ങോട്ട്. മെയിൻസ് പരീക്ഷകൾ ആദ്യം നടക്കുന്നു, പിന്നെ ഈ വർഷത്തെ വന്ന നോട്ടിഫിക്കേഷന്റെ പ്രിലിംസ് പരീക്ഷകൾ നടക്കാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു 2-3 മാസം കൂടെ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ കഴിയുള്ളൂ, എങ്കിൽ പഠിക്കാനുള്ള സമയം കിട്ടൂ. ബാക്കി അങ്ങോട്ട് മുഴുവനായിട്ട് പരീക്ഷാകാലമാണ്. 2022-23 അവസാനം വരെ എന്തായാലും 10th മെയിൻസ്, ഏറെ പ്രതീക്ഷിച്ച 10th മെയിൻസിൻ്റെ പരീക്ഷയാണ് ആദ്യം നടക്കാൻ പോകുന്നത്. ഏപ്രിൽ മാസം തൊട്ട് തുടങ്ങാൻ പോവാണ്. പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്തിരിക്കുന്ന പോസ്റ്റുകളുടെ പരീക്ഷാ തീയതികൾ മാത്രം ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നു. ആദ്യം തുടങ്ങുന്നത് അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ ഓഫീസർ, മെയിൽ ആൻഡ് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ ഓഫീസർ. ഏപ്രിൽ 25 കൂടിയാണ് തുടങ്ങുന്നത്. ഏപ്രിൽ 25 പരീക്ഷ തുടങ്ങുന്നത്. ഇതാണ് ആദ്യത്തെ പരീക്ഷ. പിന്നെ IRB പോലീസ് കോൺസ്റ്റബിൾ ജനറൽ വിങ് മെയ് മാസം 3-ാം തീയതി, സെക്യൂരിറ്റി ഗാർഡിന്റെ പരീക്ഷ മെയ് മാസം 5-ാം തീയതി. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്തിരിക്കുന്ന മറ്റൊരു പരീക്ഷയാണ് BEVCO LD, ബിവറേജ് എൽ ഡി ആണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല. BEVCO LD മെയ് മാസം 6-ാം തീയതിയാണ്. പിന്നെ ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്തിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ പല ജില്ലകളുടെയും, പത്തനംതിട്ട ജില്ലയുടെ റിസൾട്ട് ഓൾറെഡി വന്നു, പല ജില്ലകളുടെയും റിസൾട്ട് വരാനിരിക്കുന്നു. ഈ ആഴ്ച തന്നെ റിസൾട്ട് വരുമെന്നാണ് PSC പറയുന്നത്. ഈ മാസം കൊണ്ട് എന്തായാലും റിസൾട്ട് വന്നിരിക്കും. അത് മെയ് മാസം 11-ാം തീയതിയാണ്. പിന്നെ LGS കമ്പനി കോർപ്പറേഷൻ അല്ലേ, അത് മെയ് മാസം 17-ാം തീയതി. ഇതിൽ LGS കമ്പനി കോർപ്പറേഷൻ LGS മെയിൻ സിലബസ് വെച്ചിട്ടും ബാക്കിയെല്ലാം 10th മെയിൻസിന്റെ സിലബസ് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. 10th മെയിൻസിൽ തന്നെ ഓരോന്നിനും സെപ്പറേറ്റ് സിലബസ് വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ ഓഫീസറിന് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. അതുപോലെ തന്നെ ആണെങ്കിൽ BEVCO LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ഇതിനെല്ലാത്തിൻ്റെയും സിലബസ് വന്നിട്ടുണ്ട്. നമ്മൾ സിലബസ് വേറെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഏപ്രിൽ 25-ാം തീയതി തൊട്ടാണ് പരീക്ഷ തുടങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 പരീക്ഷകളായിട്ടുള്ള BEVCO LD ക്ലർക്ക് മെയ് മാസം 6-ാം തീയതിയും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മെയ് മാസം 11-ാം തീയതിയുമാണ് ഡേറ്റ്, പരീക്ഷയുടെ ഡേറ്റ്. ഇനി പ്ലസ് ടു മെയിൻസ് പരീക്ഷ നോക്കിക്കഴിഞ്ഞാൽ, പ്ലസ് ടു മെയിൻസ് പരീക്ഷയിൽ പ്രധാനപ്പെട്ട പരീക്ഷകളായിട്ടുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മെയ് മാസം 9-ാം തീയതി, അതായത് ഇവിടെ മെയ് മാസം 17-ാം തീയതി നമുക്ക് പരീക്ഷയുണ്ട് അല്ലേ. അതിനിടയിൽ തന്നെ, അതായത് 10th മെയിൻസിന്റെ ഇടയിൽ തന്നെ ഈ പ്ലസ് ടു മെയിൻസിന് പരീക്ഷ തുടങ്ങുന്നു എന്നുള്ളതാണ്. അതിൽ മെയ് മാസം 9-ാം തീയതി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ പരീക്ഷയുണ്ട്. സിവിൽ എക്സൈസ് ഓഫീസർ മെയ് മാസം 19-ാം തീയതിയാണ്. വുമൺ സിവിൽ എക്സൈസ് ഓഫീസറും അതേ തീയതി തന്നെയാണ്. വുമൺ പോലീസ് കോൺസ്റ്റബിൾ ആണെങ്കിൽ മെയ് 23, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മെയ് 29. നോക്കി, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കുട്ടികൾക്കും 10th മെയിൻസും പല ആളുകൾ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും, അതുപോലെ തന്നെയാണെങ്കിൽ പ്ലസ് ടു മെയിൻസും ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിൻ്റെ ഒരു പ്രശ്നം വെച്ചാലാണെങ്കിൽ രണ്ടിനും മെയിൻസിലോട്ട് വരുമ്പോൾ രണ്ടിനും സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടാവും. അപ്പൊ ഈ ഫോഴ്സ് പോലത്തെ പ്ലസ് ടു മെയിൻസിന്റെ പരീക്ഷകളാകുമ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ ആവട്ടെ, വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ആവട്ടെ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആവട്ടെ, എല്ലാത്തിനും സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. അപ്പൊ ആ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കണം. മാത്രമല്ല 10th മെയിൻസ് പരീക്ഷയുള്ളവർ അതിന്റെ സിലബസും പഠിക്കണം. അപ്പൊ രണ്ടും കൂടെ ഏറെക്കുറെ ഒരേ സമയത്ത് മെയ് മാസത്തിൽ തന്നെയാണ്. മെയ് മാസം 10th മെയിൻസും പ്ലസ് ടു മെയിൻസും 10th പ്രിലിംസും പ്ലസ് ടു പ്രിലിംസും ക്ലിയർ ചെയ്യുന്ന ആളുകൾക്ക് കംപ്ലീറ്റ്ലി പരീക്ഷയുടെ ദിവസങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ വ്യക്തമായ ഷെഡ്യൂളോട് കൂടി, പ്ലാനിങ്ങോട് കൂടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. കാരണം രണ്ടും ഒരു കാരണവശാലും ക്ലേശമാകാൻ പാടില്ല. ഒരേ ദിവസം രണ്ട് പരീക്ഷകളും ഇല്ലാതെ വേറെ വിഷയം, പക്ഷെ എന്നിരുന്നാലും അടുത്തടുത്ത ദിവസങ്ങളിലെ പരീക്ഷ വരുന്നുണ്ട്. ഒരു കാരണവശാലും രണ്ട് പഠനവും ക്ലേശമാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള പ്രിപ്പറേഷനോട് കൂടി, പ്ലാനിങ്ങോട് കൂടി വേണം പഠിക്കാനും. 5 മാസം മാത്രമേ സമയം കിട്ടുന്നുള്ളൂ. ഓക്കെ, പ്ലസ് ടു മെയിൻസും ഓക്കെ. മെയ് മാസം 9-ാം തീയതി തുടങ്ങുന്നു. മെയ് മാസം 29-ാം തീയതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു പരീക്ഷയായിട്ടുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന്റെ പരീക്ഷ. ഇനി ഡിഗ്രി മെയിൻസ് പരീക്ഷകളുടെ തീയതി നോക്കിക്കഴിഞ്ഞാൽ, 2023 മെയ് മാസത്തിൽ ആണ് തുടങ്ങുന്നതെങ്കിലും ഭൂരിഭാഗം പരീക്ഷകളും, പ്രധാനപ്പെട്ട കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ് അടക്കമുള്ള, ബിവറേജ് അസിസ്റ്റന്റ് അടക്കമുള്ള, അതുപോലെ തന്നെയാണെങ്കിൽ ഇത്തരത്തിൽ സബ് ഇൻസ്പെക്ടർ അടക്കമുള്ള പരീക്ഷകളൊക്കെ ജൂൺ മാസത്തിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഇതിന്റെ പരീക്ഷ മെയ് മാസം 25-ാം തീയതിയാണ്. അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ ഇൻ കേരള ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രീസ് എന്റർപ്രൈസസ് ലിമിറ്റഡ്, കോൺഫറൻഷ്യൽ അസിസ്റ്റന്റ്, കോൺഫറൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഇൻ കേരള വാട്ടർ അതോറിറ്റി, കോൺഫറൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഇൻ കേരള വാട്ടർ അതോറിറ്റി, ഓക്കെ, NCA പോസ്റ്റുകളാണ്. ഇതിനെല്ലാം പരീക്ഷ എന്നാണ് 25-ാം തീയതി, മെയ് മാസം 25-ാം തീയതിയാണ്. അപ്പൊ ഇത്രയും പോസ്റ്റുകളാണ് മെയ് മാസത്തിൽ നടക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ ജൂൺ മാസത്തിലാണ്. ജൂൺ മാസത്തിൽ ആദ്യം പരീക്ഷ തുടങ്ങാൻ പോകുന്നത് സൂപ്പർവൈസർ ICDS, ഒരുപാട് പേര് അപ്ലൈ ചെയ്തൊരു പോസ്റ്റാണ് സൂപ്പർവൈസർ ICDS എന്ന് പറയുന്നത്. ജൂൺ മാസം 2-ാം തീയതിയാണ് അതിന്റെ പരീക്ഷ, വെള്ളിയാഴ്ചയാണ് അതിന്റെ പരീക്ഷ. പിന്നെ ഡിവിഷൻ അക്കൗണ്ടിന്റെ പരീക്ഷ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റാണ്. ഒരുപാട് കുട്ടികൾ BCOM MCOM ക്വാളിഫിക്കേഷൻ ഒരുപാട് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പോസ്റ്റാണ് ഡിവിഷൻ അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. ഡിവിഷൻ അക്കൗണ്ടന്റിന് ആക്ച്വലി 3 പേപ്പർ ഉണ്ട്. അപ്പോൾ 3 പേപ്പർ, അതിൽ NCA പോസ്റ്റ് ഉണ്ട്, ഡയറക്ടർ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം പരീക്ഷ ഒരു ദിവസം തന്നെയാണ്. ഓക്കെ, അതിന്റെ പരീക്ഷാ തീയതി എന്ന് പറയുന്നത് 3/6/2023, 4/6/2023. അതായത് പേപ്പർ 1, പേപ്പർ 2 ജൂൺ മാസം 3-ാം തീയതിയും ഓക്കെ സാറ്റർഡേ. പിന്നെ പേപ്പർ 3 ആണെങ്കിൽ
ജൂൺ മാസം 4-ാം തീയതി സൺഡേ. അപ്പോൾ സാറ്റർഡേ സൺഡേ 3-ും 4-ും തീയതികളിൽ സാറ്റർഡേ സൺഡേ ആയിക്കൊണ്ടാണ് ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ പരീക്ഷ നടക്കുന്നത്. ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ കുട്ടികൾ ഓൾറെഡി പ്രിപ്പറേഷൻ തുടങ്ങിയ കുട്ടികളാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നിരുന്നാലും മനസ്സിലാക്കി, ഇനി നിങ്ങൾക്ക് 5-6 മാസം മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5 മാസം സമയം ഫുള്ളി നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം വളരെ ഭംഗിയായിട്ട് വിനിയോഗിക്കാൻ വേണ്ടി ശ്രമിക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. റീസെൻ്റ്ലി ജൂനിയർ അക്കൗണ്ടിൻ്റെ പരീക്ഷ കഴിഞ്ഞിരുന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യാം. മാക്സിമം നിങ്ങളുടെ സിലബസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്തൊക്കെ എവിടുന്നൊക്കെ കിട്ടുമോ മാക്സിമം പ്രിപ്പയർ ചെയ്തോളൂ, മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്തോളൂ, ആകെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണെങ്കിൽ മറ്റുള്ള പ്രധാനപ്പെട്ട പരീക്ഷകൾ, അതായത് കമ്പനി കോർപ്പറേഷൻ്റെ ഒക്കെ പരീക്ഷകളൊക്കെ ജൂണിൻ്റെ 2nd, 3rd വീക്കുകളിലൊക്കെ ആയിട്ടാണ് വരുന്നത്. അതിൽ ജൂനിയർ അസിസ്റ്റന്റ്, ക്യാഷ്യർ അസിസ്റ്റന്റ് ഗ്രേഡ് 2, ക്ലർക്ക് ഗ്രേഡ് 1, ടൈം കീപ്പർ ഗ്രേഡ് 2, സീനിയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ജൂനിയർ ക്ലർക്കിൻ, KSFE, KSEB, KMML, കെൽട്ടോൺ എക്സെട്ര ഒക്കെ കമ്പനി പോയിട്ട് പരീക്ഷയാണ്. അത് ജൂൺ മാസം 6-ാം തീയതിയാണ് ഈ പരീക്ഷ നടക്കാൻ പോകുന്നത്. ജൂൺ മാസം 6-ാം തീയതി ട്യൂസ്ഡേ ആണ് ഈ പരീക്ഷ നടക്കാൻ പോകുന്നത്. 7:30 to 9:30 വരെ 1.5 മണിക്കൂറാണ് ഈ പരീക്ഷ. രാവിലെയാണ്, 7:30 to 9:30 വരെ. ഓക്കെ, അതുപോലെ തന്നെയാണെങ്കിൽ സൂപ്രണ്ടൻഡൻറ്റ് കേരള പോലീസ് സർവീസ്, അത് SC ST പോസ്റ്റ് ആണ്, അത് 8-ാം തീയതിയാണ്. അതുപോലെ തന്നെയാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട പോസ്റ്റ് ആണ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഇൻ കേരള സ്റ്റേറ്റ് പോളിറ്റി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഡയറക്ട് പോസ്റ്റ് ആണ്, ഡയറക്ട് നിയമനമാണ്, സ്റ്റേറ്റ് വൈഡ് ആണ്, അത് 14-ാം തീയതിയാണ്. പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഇൻ കേരള സ്റ്റേറ്റ് ബിവറേജ്, വളരെ പ്രധാനപ്പെട്ട പോസ്റ്റാണ്, ബിവറേജസ് അല്ല ബിവറേജ് ബെഫ്കോയിലെ അസിസ്റ്റന്റ് പോസ്റ്റ്. ബെഫ്കോ അസിസ്റ്റന്റ് പോസ്റ്റ് ആണെങ്കിൽ ജൂൺ മാസം 17-ാം തീയതി, അത് 10:30 to 12:30 വരെയാണ്, സാറ്റർഡേ ആണ്, 10:30 to 12:30 വരെയാണ്, സാറ്റർഡേ ആണ്. ഓക്കെ, ജൂൺ മാസം 17-ാം തീയതിയാണ് പരീക്ഷ. കേരള വാട്ടർ അതോറിറ്റി LD 17-ാം തീയതിയാണ്. അതുപോലെ തന്നെ ജൂനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 LDC എക്സെട്രായൻ KSRTC, KLDB, SFCK അതും 17-ാം തീയതിയാണ്. ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റാണ്, ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്ത പോസ്റ്റാണ്. ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസസ് അതും 17-ാം തീയതിയാണ്. അതുപോലെ തന്നെയാണെങ്കിൽ വിവിധ കമ്പനി കോർപ്പറേഷനുകളിലെ ലോവർ ഡിവിഷൻ ക്ലർക്ക് അസിസ്റ്റന്റ് ഗ്രേഡ് 2 അതും 17-ാം തീയതിയാണ്. അതുപോലെ തന്നെ ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ, ടൈം കീപ്പർ അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ ഇൻ ദി കേരള സെറാമിക്സ് ലിമിറ്റഡ് അതും 17-ാം തീയതിയാണ്. അപ്പോൾ 17-ാം തീയതി ഒരുപാട് പ്രധാനപ്പെട്ട പോസ്റ്റുകളിലോട്ട്, അതായത് നമ്മുടെ ബെഫ്കോ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ്, അതുപോലെ തന്നെയാണെങ്കിൽ നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസസിലെ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ, ഇത്തരത്തിലുള്ള ഒട്ടുമിക്ക പരീക്ഷകളും 17-ാം തീയതിയാണ്, 3rd വീക്കിലാണ്, അല്ലെങ്കിൽ 2nd വീക്കിന് ശേഷമാണ് വരുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പരീക്ഷയാണ് സബ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷ, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷ. അത് 30-ാം തീയതിയാണ്, 30/6/2023 രാവിലെ 7:30 to 9:30 വരെ ഫ്രൈഡേ ആണ് പരീക്ഷ. ഇതാണ് ഡിഗ്രി മെയിൻസിന്റെയും പ്രധാനപ്പെട്ട പരീക്ഷകളുടെ തീയതികൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് April 25 10th മെയിൻസോട് കൂടി തുടങ്ങി ജൂൺ മാസം അവസാനം വരെ ഈ 10th +2 അതുപോലെ തന്നെയാണെങ്കിൽ ഡിഗ്രി പരീക്ഷകളുടെ ഒരു കാലഘട്ടമാണ്. ഓക്കെ, ഈ ഒരു കാലഘട്ടത്തിൽ ഭൂരിഭാഗം, ഐ മീൻ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിലെ കുട്ടികളൊക്കെ 3 പരീക്ഷകളും ക്ലിയർ ചെയ്തിട്ടുണ്ടാവും, 10th ഉണ്ടാവും, 12th ഉണ്ടാവും, ഡിഗ്രി ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ്ലി ഇനി അങ്ങോട്ട് പഠിക്കേണ്ട സമയമാണ്, ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാനില്ല, ഒരു ദിവസം പോലും കളയാനില്ല. എസ്പെഷ്യലി പ്രിലിംസിൻ്റെ സിലബസ് പോലെയല്ല, മെയിൻസിൻ്റെ സിലബസ് ആകുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക് ഉള്ളത് കൊണ്ട് തന്നെ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കിന് പുറമെ സ്പെഷ്യൽ ടോപ്പിക്സിന് വലിയ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. ഭൂരിഭാഗം എസ്പെഷ്യലി +2 മെയിൻസൊക്കെ ആകുമ്പോൾ ഭൂരിഭാഗം പരീക്ഷകൾക്കും സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്, 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ആ പരീക്ഷകൾക്കൊക്കെ ആ ഒരു ടോപ്പിക്സ് ഒക്കെ ആണെങ്കിൽ കവർ ചെയ്യണമെങ്കിൽ നല്ല സമയം തന്നെ വേണം, പുതിയ ടോപ്പിക്സ് ആണ്, നന്നായിട്ട് പഠിച്ചെടുക്കുകയും വേണം. ബട്ടുള്ള കോമൺ ടോപ്പിക്സ് ഒക്കെ നമുക്ക് പ്രിലിമിനറിക്ക് പഠിച്ചത് കൊണ്ട് തന്നെ അത്യാവശ്യം ബേസ് ഉണ്ടാകും, പക്ഷേ ഇത് നമ്മൾ പഠിക്കാത്തത് കൊണ്ട് തന്നെ തുടക്കം തൊട്ടേ പഠിക്കണം. അതുകൊണ്ട് ഒരു നിമിഷം പോലും കളയാതെ ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങാം. 5 മാസം സമയമാണുള്ളത്. നമ്മൾ ചില പ്രധാനപ്പെട്ട പരീക്ഷകളുടെ സിലബസ് നമ്മൾ അനലൈസ് ചെയ്യുന്നതായിരിക്കും. ഏതൊക്കെ NCERT ചാപ്റ്റേഴ്സും SCERT ചാപ്റ്റേഴ്സുമാണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഞാൻ വൈകാതെ തന്നെ ഒരു വീഡിയോ ഇട്ട് തരാം. അപ്പോൾ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്, വ്യക്തമായിട്ടുള്ള ഷെഡ്യൂളോട് കൂടി പഠിച്ചു തുടങ്ങാം. വിശദമായിട്ടുള്ള സിലബസിൻ്റെ എല്ലാ പരീക്ഷകളുടെയും PSC ഇന്ന് അനൗൺസ് ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷനിലൂടെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ പരീക്ഷകളുടെയും സിലബസ് ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും സിലബസ് കണ്ടിട്ടില്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് വായിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങളെ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. ഓൾ ദി ബെസ്റ്റ്.